മുകളിൽ കർത്താവ്, നേർച്ചപ്പെട്ടിയിൽ ഗാന്ധി, നടുവിലൊരു കപ്പ്യാരും. ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭേദം മരിച്ചവരാ. സലാം. എന്നാ ഇത് എടുത്ത് കഴിച്ചോട്ടെ. കപ്പ്യാരെ, ഇത് വെല്ലച്ചണ്ട് കൊടുത്തേക്കണം. കളോപ്പിളി ചാച്ചപ്പ തന്നതാണെന്ന് പറഞ്ഞാച്ചാ മതി. എന്നതാ കാര്യം? ഈ കള്ളുകൂടി മാറാൻ സൗകര്യം പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം. പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നില്ല, സൗകര്യം പോലെ പ്രാർത്ഥിച്ചാ മതി. ഓ, ഞാൻ കൊടുത്തേക്കാം. എന്നാൽ ഈ മീൻ പള്ളിക്കുശിനിയിലേക്കല്ല, കപ്പ്യാരുടെ വീട്ടിലെ അടുക്കളയിലേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആമാശയത്തിലേക്കുമാണ് ഇനി യാത്ര ചെയ്യുക. ആമേൻ. മോനെ ഒന്ന് പിടിച്ചേ. റോക്കറ്റിൽ ഒഴിക്കുന്ന തന്നെയാണോ പുള്ളി വണ്ടിയിൽ ഒഴിച്ചേക്കുന്നത്? സിനിമയിലെ സീൻ പോലെ ഉണ്ട്. ഇല്ലടാ പട്ടി. ഞാനീ വീട് വിൽക്കാത്തതേ നീയും മക്കളും വഴി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട എല്ലാത്തിനും കൂടി ചേർത്ത് ഒരു കണക്കുണ്ടാക്കി വെക്കുന്നുണ്ട് ഞാൻ. ആ എന്നാ ചേച്ചൻ, ആദ്യം ആ കണക്കുണ്ടാക്കി വെച്ചുമ്പോ ഞങ്ങൾ കൂടി ഒന്ന് ബോധ്യം വരണ്ട. അറിയാലോ, എസ്തപ്പ വാങ്ങിച്ചതിന്റെ പലിശയും കൂട്ടുപലിശയും നോക്കിയാ ഈ വീട് വിറ്റാലും കാശ് ഇങ്ങോട്ട് തരാനായിരിക്കും. സഹായിക്കാൻ ചെന്നതാ, വേഗം നടക്കടി. ഉണ്ട് പകുതിക്ക് വെച്ച് പോന്നതാ. കപ്പ്യാരുണ്ട് പകുതിക്ക് വെച്ചത് അദ്ദേഹം ഓമനിച്ച് വളർത്തുന്ന പട്ടി ചക്കി ഇപ്പോൾ ഉണ്ട് മുഴുവനാക്കി കാണും. ചക്കിക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. അന്ന് രാത്രി കപ്പ്യാരുടെ കൂടത്തിനുള്ള അടിയേറ്റ് ചക്കി 7.5 വയസ്സ് നിര്യാതയായി. ശരിയാണോടാ ആചായ, ഞാനിപ്പോ പള്ളിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, നീ വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഇച്ചിരി വെള്ളം കിട്ടുള്ളാരെ? ഇല്ലാന്ന്. മുട്ടയിടുന്ന കോഴിയല്ലയോ? അയ്യോ അല്ല, ഓറഞ്ച് ആയിടുന്നെ. 1 കിലോ എടുക്കട്ടെ. സെബിസ്റ്റിനാ പാത്രം ഇങ്ങ തന്നെ, എനിക്ക് വേറെ പണിയുള്ളതാ. ആ പിന്നെ ഒന്ന് എന്നേ, പട്ടികയുടെ ഇടയിൽ വെച്ച കടലാസ് ഞാൻ കണ്ടു. കഷ്ടപ്പെട്ടല്ലേ, ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ചാലേ മൂത്രമൊഴിക്കാനേ നേരം കാണത്തുള്ളു. നീ ഇതുവരെ പോയില്ലായിരുന്നു വള്ളത്തിലേക്ക്? ജാൻസി പ്രസവത്തിന് വന്നായിരുന്നോടാ. പോവാ.
ഞാൻ പറഞ്ഞു, ഞാൻ വന്നാ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. സോളോ മിണ്ടാരി, നാളും തരവും നോക്കിയാണ് എങ്ങനെയുള്ള തിരുകർമ്മങ്ങൾക്ക് പോകുന്നത്. ഫിലിപ്പോസേ, ഓ എന്നതാ ചാക്കര്? അതേ കോഴിക്കാട്ടോ ആച്ചോ, വാഴക്കിട കാലേ പറ്റാ നോക്കിക്കോളേ. നല്ല സ്മെല്ലുണ്ട്. ഇതെന്നതാച്ചോ, കോഴിയോടെ സ്പ്രേ കുടിച്ച് വെച്ച് തൂറാൻ പറയാൻ പറ്റുമോ? വീട്ടിലെ അഞ്ചെട്ട് മക്കളുള്ളതുകൊണ്ട് ഒന്നിനെ അച്ഛനാക്കാതെ നേർന്നായിരിക്കും അല്ലയോ? അല്ലെങ്കിൽ എന്റെ വീട് ഞാൻ ഒറ്റപ്ലാക്കനെ കൊണ്ടേ വ്യഞ്ചരിപ്പിച്ചിട്ടുള്ളൂ. ഇത് പിന്നെ വല്യച്ഛനൊരു തക്കക്കേടുള്ളോണ്ടാ. ആ പോട്ടെ, ഉണ്ണിയാളാൻ പുറത്തോളും. എങ്കോട്ടാ? ഇവിടെ അടുത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. വൈകിട്ട് ബാൻഡ് പ്രാക്ടീസിന് വരുന്നില്ലേ? സീ യു ദേ. സീ യു. ബൈ. അച്ഛൻ മദാമേട്ടൻ നല്ല അടുപ്പത്തിലാണല്ലേ. പാവം, നല്ല ഭക്തിയുള്ള മദാമ്മ. വീട് വഞ്ചരിച്ചാ ശരിയാവോ? എന്നാ പിന്നെ ഈ വേദപുസ്തകവും അന്നാമ്പളവും തന്നുവിടാം. ഫിലിപ്പോസ് കൊണ്ടുപോയി വീട് വെഞ്ചരിച്ചിട്ട് സൗര്യം പോലെ പള്ളിയിലോട്ട് കൊടുത്തു വിട്ടാൽ മതി. കുത്തുവാണല്ലോ പട്ടി ഇടിച്ചില്ല മർമ്മം ഞാൻ കലക്കും.